നമസ്കാരം. ഒത്താലത്ത് കലാസമിതിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ അത് തന്നെ നമ്മൾ നേഴ്സസിന്റെ കാര്യങ്ങൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു കോഴ്സ് ഉണ്ട്, ജിക്യാൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ്. എങ്ങനെയാണ് അതിന്റെ ഒരു സ്കോപ്പ്, ഓസ്ട്രേലിയയിൽ വന്നാൽ എന്താണ് പോസിബിലിറ്റീസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. IHM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ കോഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ IHM-ന്റെ തന്നെ നമുക്കൊരു റെപ്രസെന്റേറ്റീവിനെ ഇന്ന് കിട്ടിയിട്ടുണ്ട്, അഭിഷേകിനെ. അപ്പം ഹാർട്ടി വെൽക്കം ടു ദ ചാറ്റ് ഷോ അഭിഷേക്. താങ്ക് യു സോ മച്ച്. അഭിഷേകിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? സോ ഞാൻ, എൻ്റെ പേര് അഭിഷേക് എന്നാണ്. ഞാൻ IHM ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോളേജിന് റെപ്രസെൻറ്റേറ്റീവ് ആണ്. സോ ഐ എം വർക്കിംഗ് ആസ് എ മാനേജർ ഹിയർ. ഞാൻ ഇവിടെ മാനേജറായിട്ട് മോർ ദാൻ 3 years ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മീ. എങ്ങനെയാണ് ഒരു നേഴ്സിന് ഓസ്ട്രേലിയയിൽ വന്നിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുക? ഓക്കെ, ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ, അത് ഞാൻ AQF ലെവൽ എന്താണെന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ ഡിപ്ലോമ നേഴ്സസ് ഉണ്ടാവും, ബാച്ചിലർ കംപ്ലീറ്റ് ചെയ്ത നേഴ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവും, ഡോക്ടറേറ്റ് പഠിച്ച നേഴ്സസ് വരെ ഉണ്ടാവാം. ഓക്കെ, അപ്പം ആദ്യം ഈ AQF ലെവൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഓരോ എഡ്യൂക്കേഷനും ഓരോ ലെവലായിട്ടാണ് ഓസ്ട്രേലിയ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരാൾ ഡിപ്ലോമ അല്ലെങ്കിൽ GNM പഠിച്ച ഒരാളാണെങ്കിൽ അവരുടെ AQF ലെവൽ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, വേറൊരാൾ ഇപ്പം BSc പഠിച്ച് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പഠിച്ച ഒരാളാണെങ്കിൽ അയാളുടെ AQF ലെവൽ 7 ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ level 8, മാസ്റ്റേഴ്സ് level 9, PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് level 10, അങ്ങനെയാണ് പോകുന്നത്. അപ്പം കറന്റ്ലി നമുക്ക് ഒരു കൂടുതലും നമുക്ക് വരുന്ന എൻക്വയറീസും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഈ GNM അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്ക് കൂടുതൽ എൻക്വയറീസ് കോളേജിന്റെ ബേസിലേക്ക് വരുന്നതും ആ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണ്. അതായത് level 6 GNM അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച level 6, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പഠിച്ച ആൾക്കാർ level 7. ഈ ഒരു കാറ്റഗറിയിലെ ആൾക്കാരാണ് കൂടുതലും രജിസ്ട്രേഷൻ നോക്കിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്ന ഒരാൾ ഡിപ്ലോമ നേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ GNM ആണെങ്കിൽ level 6 ആണ്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ level 7 ആണ്. ഈ ഒരു നമ്പർ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇത് എന്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുമ്പോൾ. സോ ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 4 stages നിങ്ങൾ ക്ലിയർ ചെയ്യണ്ടു. ഓക്കെ, അതിൻ്റെ അകത്ത് 1st stage പേരാണ് സെൽഫ് ചെക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ സെൽഫ് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഡോക്യുമെന്റേഷൻ ആണ്, അതിന്റെ ടെക്നിക്കൽ ടേം ആണ് ഈ സെൽഫ് ചെക്ക്. അതായത് കുറച്ച് ഫോംസ് നിങ്ങൾ ഫില്ല് ചെയ്യണം, കുറച്ച് അസസ്മെന്റ്സ് നിങ്ങൾ ചെയ്യണം, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈ ഒരു സെൽഫ് ചെക്കിൽ സംഭവിക്കുന്നത്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിയുമ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് എക്സാം വരുന്നത്, അതായത് തിയറി എക്സാമിനേഷൻ, അല്ലെങ്കിൽ NCLEX-RN എക്സാമിനേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഒരു എക്സാമിനേഷൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഓക്കെ, ഓൺലൈൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സിസ്റ്റത്തിലോ പേഴ്സണൽ വീട്ടിലിരുന്നിട്ടോ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാൻ പറ്റില്ല. ഓരോ സ്പെസിഫിക് സെന്റേഴ്സ് ഉണ്ട്, ആ ഒരു എക്സാമിനേഷൻ സെന്ററിൽ പോയിട്ട് വേണം നിങ്ങൾ ഈ ഒരു NCLEX-RN എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, NCLEX-RN-ന്റെ പാറ്റേൺ, എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി MCQ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പം 80 to 145 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം ഞാനും നിങ്ങളും ഒരു സെയിം ഡേ സെയിം എക്സാമിനേഷൻ സെന്ററിൽ പോയിട്ട് എക്സാം എഴുതുമ്പോൾ എനിക്ക് 80 questions ചിലപ്പം വരത്തുള്ളൂ, ചിലപ്പം നിങ്ങൾക്ക് 90 ആയിരിക്കും. സോ ഇറ്റ് ഡിപെൻസ്, അത് AI ജനറേറ്റഡ് ആണ്. സോ യാ, ഇറ്റ് ഡിപെൻസ്. അപ്പൊ 80 to 145 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്നതാണ് ഈ NCLEX-RN എക്സാമിനേഷൻ. അപ്പൊ NCLEX-RN എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് മിനിമം ലൈക് 6 to 8 weeks നിങ്ങൾക്ക് റിസൾട്ട് വരും. ഓക്കെ, അപ്പം 6 to 8 weeks ആണ് നോർമൽ ടൈം എടുക്കുന്നത്. അപ്പം നിങ്ങൾ NCLEX എഴുതി പാസ്സായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ്, ഇപ്പൊ 2 stages കഴിഞ്ഞു, ഒന്ന് സെൽഫ് ചെക്കും ഒന്ന് NCLEX-ഉം. ഓക്കെ, അപ്പൊ സെൽഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആണ് OSCE അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, OSCE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്, അതൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ ഈ ഒരു എക്സാമിനേഷൻ ഓസ്ട്രേലിയയിൽ മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ
ഏത് രാജ്യത്തെ ആളായാലും നിങ്ങൾ ഈ ഒരു ഓസ്കി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ ഓസ്ട്രേലിയയിൽ തന്നെ ആകെ രണ്ട് എക്സാമിനേഷൻ സെന്റേഴ്സേ ഉള്ളൂ, ഒന്ന് മെൽബണിലും ഒന്ന് എഡലൈഡും. ഇത് രണ്ടും ഓസ്ട്രേലിയയിലുള്ള സിറ്റീസ് ആണ്. സോ നിങ്ങൾ ഏത് രാജ്യക്കാരനായാലും, ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലായാലും ആഫ്രിക്കൻസ് ആയാലും ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ആണ് നിങ്ങൾക്ക് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി അല്ലെങ്കിൽ പി ടി വേണ്ടുന്നത്. അപ്പൊ ഐ എൽ ടി എസ് ആണെങ്കിൽ 7 each ബാൻഡ് വേണം, ഒ ഇ ടി ആണെങ്കിൽ ബി ഈച്ച് വേണം. ഓസ്ട്രേലിയയിൽ പി ടിയും അക്സെപ്റ്റഡ് ആണ്, അത് 65 each വേണം. പൊതുവേ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും, ഇപ്പൊ 100 students ഉണ്ടെങ്കിൽ അതിൽ 90% ആൾക്കാരും ഈ പി ടി എഴുതിയിട്ടാണ് വരുന്നത്. പി ടി കമ്പാരിറ്റീവ്ലി ഈസി ആണ് എന്നാണ് സ്റ്റുഡൻസ് പറയുന്നത്. സോ ഒ ഇ ടി എഴുതി കിട്ടാതെ ഏതെങ്കിലും ഒരു ബാൻഡിൽ സി പ്ലസ് ആയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പി ടി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക, പി ടി കുറച്ചും കൂടി ഈസിയാണ്. സോ ഒന്നുകൂടി ഞാൻ ബ്രീഫായിട്ട് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൽഫ് ചെക്ക്, സെക്കൻഡ് സ്റ്റേജ് ഈ പറഞ്ഞ പോലെ എൻക്ലെക്സ് അറിൻ അല്ലെങ്കിൽ തിയറി എക്സാമിനേഷൻ, അത് കഴിഞ്ഞാൽ ഓസ്കി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അത് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റേജ് ആണ് ഇംഗ്ലീഷ് വേണ്ടു. ഇനീഷ്യലി തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കേണ്ട ആവശ്യമില്ല, ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇംഗ്ലീഷ് എടുക്കുക. ഓക്കെ, സോ ഇതാണ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഡിപ്ലോമ നേഴ്സ് ആണെങ്കിൽ AQF level 6 ആണ്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ AQF level 7 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പം ഞാൻ പറഞ്ഞു സെൽഫ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യത്തെ സ്റ്റേജിൽ. അപ്പോൾ ഈ സെൽഫ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിപ്ലോമ നേഴ്സ് ആണെങ്കിൽ അവിടെ തന്നെ നേഴ്സിംഗ് ബോഡി ഓഫ് ഓസ്ട്രേലിയ പറയും യു ആർ നോട്ട് എലിജിബിൾ ടു സിറ്റ് ഫർദർ, നിങ്ങൾ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. അപ്പം ബി എസ് സിക്കാരാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് എൻക്ലെക്സ് എഴുതാൻ ഡയറക്ട്ലി എലിജിബിൾ ഉണ്ട്, നിങ്ങൾ എഴുതാം. പക്ഷെ ഡിപ്ലോമ അല്ലെങ്കിൽ ജി എൻ എം കാർക്ക് യു ആർ നോട്ട് എലിജിബിൾ ടു റൈറ്റ് ദ എക്സാമിനേഷൻ. അപ്പൊ എ ക്യു എഫ് ലെവൽ 7 or above ആണെങ്കിൽ മാത്രമേ ബി എസ് സി നേഴ്സ് അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ ഓസ്ട്രേലിയൻ്റെ. സോ അതാണ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതെ, അവിടെയാണ് ജി ക്യാൻ കോഴ്സിന്റെ പ്രസക്തി. ഇപ്പം ജി എൻ എം, ഇപ്പം നിങ്ങളൊരു ജി എൻ എം നേഴ്സ് ആണ്, മിനിമം 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് മിനിമം 3 വർഷത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജി ക്യാൻ കോഴ്സ് പഠിക്കാം. നിങ്ങൾക്ക് സി ഞാനിപ്പം ഇപ്പൊ ഒരു ജി എൻ എം നേഴ്സ് വരുവാണ്, എന്നിട്ട് അവർ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവാം എന്ന് ചോദിക്കുമ്പം എനിക്കൊരു ഒറ്റ ഉത്തരവ് പറയാനുള്ളൂ, ഒന്നെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ബേസിക് പഠിക്കാൻ പോവാം. അറിയാലോ ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2 വർഷത്തെ പോസ്റ്റ് ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി ഹോൾഡറിന് അതേ AQF level 7 ആവും, ബാച്ചിലർ ഡിഗ്രി കിട്ടിയ പോലെ തന്നെ ആവും. അതൊരു ഓപ്ഷൻ, പക്ഷെ അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ദ റീസൺ ഈസ് നിങ്ങൾ 2 വർഷം ഓൺ ക്യാമ്പസ് പോയിട്ട് വേണം ഈ ഒരു കോളേജ് പഠിക്കാൻ, ഈ ഒരു കോഴ്സ് പഠിക്കാൻ സോറി. അപ്പൊ 2 വർഷം പോസ്റ്റ് ബേസിക് നിങ്ങൾ കോളേജിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് AQF level 7 മാത്രമാണ്. വേറാസ് ഞങ്ങളുടെ IHM അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, അതായത് AQF level 8 ഫ്രം AQF level 6 എന്ന് ഡയറക്ട്ലി 8 ലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ബി എസ് സി നഴ്സിനെയും കാട്ടിയും ഹയർ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 6 മാസത്തെ ഓൺലൈൻ കോഴ്സ് കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ് അല്ലെങ്കിൽ ജി ക്യാൻ എന്ന് പറയുന്ന പ്രോഗ്രാം 6 മാസത്തെ ഓൺലൈൻ പ്രോഗ്രാം ആണ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ആൻ ഓസ്ട്രേലിയൻ കോളേജ്. അപ്പൊ അത് എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും വാലിഡ് ആണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ഫ്യൂച്ചറിൽ യു കെയിലോ അല്ലെങ്കിൽ അയർലൻഡിലോ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വാലിഡ്. അപ്പൊ ഈ ഒരു കോഴ്സ് ലൈഫ് ടൈം വർത്ത് ആണ്. സോ യാ, അതാണ് ജി എൻ എം കാർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ള മെയിൻ ബെനിഫിറ്റ്. അപ്പൊ ഇത് പഠിച്ച് കംപ്ലീറ്റ് ജി ക്യാൻ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതുകൂടി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിന് എലിജിബിലിറ്റി കിട്ടും, അതായത് എൻക്ലെക്സ് എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടും. പിന്നീട് നിങ്ങൾ എൻക്ലെക്സ് എഴുതുക, ഓസ്കി എഴുതുക, രജിസ്ട്രേഷൻ എടുക്കുക. കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു ബി എസ് സി ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഉയർന്ന ലെവലിലേക്ക് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ ലെവലിൽ ഉയരുന്നു എന്നുള്ളത് യെസ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റാ, അത് BSc കാര്യം കേട്ടിയും ഹയർ ആണ്.
പിന്നെ ഈ കോഴ്സിന്റെ മോഡ് ഓഫ് ഡെലിവറി എങ്ങനെയാണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? അതെ, ഈ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് പഠിക്കാം. വെറും 6 മാസം അല്ലെങ്കിൽ 26 weeks ആണ് ഈ ഒരു കോഴ്സ് ഓൺലൈനിൽ വരുന്നത്. ഓക്കെ, അപ്പം വീക്ക്ലി 2 to 3 days ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഓൺലൈൻ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൈക്ക് എന്താ പറയുക, മൺഡേ ടു ഫ്രൈഡേ ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കണം, അങ്ങനെയൊന്നുമില്ല. വീക്ക്ലി 2 to 3 days ക്ലാസ് വരുന്നുള്ളൂ. ആ 3 days ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് മാത്രമേ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. സോ യാ, അപ്പം ഈ പറഞ്ഞ പോലെ ഇതിന് എക്സാംസ് ഇല്ല, കൂടുതലും അസൈൻമെന്റ് ബേസ്ഡ് ആണ് ഈ ഒരു കോഴ്സ് വരുന്നത്. എക്സാംസ് പാസ്സാവണം അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, അസൈൻമെന്റ്സ് ക്ലിയർ ചെയ്താൽ മതി. അസൈൻമെന്റ്സ് കമ്പാരിറ്റീവ്ലി വെരി ഈസി ആണ്. പിന്നെ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു GNMHS ആണെങ്കിൽ 3 years എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ? ഇല്ല, ഇതിന്റെ എലിജിബിലിറ്റി റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ GNM നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വരുന്ന എൻക്വയറീസ് ഇപ്പം 2006 to 2010 ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ആം ഐ എലിജിബിൾ? യെസ്. അതിനുശേഷം 2010 നിങ്ങൾ വർക്ക് ചെയ്തിട്ടേ ഇല്ല, ബട്ട് യു ആർ എലിജിബിൾ. അപ്പം കരിയർ ഗ്യാപ്പും ഒരു വിഷയമല്ല. അപ്പൊ കരിയർ ഗ്യാപ്പ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. പക്ഷെ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് മിനിമം 3 വർഷത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു പാത്വേയിൽ IHMA-ന്ന് ഈ ഒരു കോഴ്സ് എടുത്തിട്ട് അത്ര രജിസ്ട്രേഷൻ കിട്ടിയ എത്ര GNM നേഴ്സസ് ഉണ്ട് ഇപ്പൊ നിലവിൽ? ഓക്കെ, ഓക്കെ, അതാണ് എക്സാക്ട്ലി ആയിട്ടുള്ള ഒരു കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന എല്ലാ GNM നേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ്, നമുക്ക് GNM എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ 3-year diploma എന്ന് പറയും. അപ്പം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നായാലും നമുക്ക് വരുന്ന എൻക്വയറീസ് എല്ലാവർക്കും വേണ്ടുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ NCLEX എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എൻക്വയറീസും. അപ്പം അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഒരു മാക്സിമം ഐ ക്യാൻ സേ 2000 to 3000 സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സ് വഴി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. ഐ മീൻ പ്രോസസ്സിന് എലിജിബിൾ ആയിട്ടുണ്ട്, പിന്നീട് അവര് NCLEX എഴുതിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് ഈ കോഴ്സിന്റെ? ഓക്കെ, ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് $8,000 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസും ഉണ്ട്, അല്ലെങ്കിൽ വൺ ടൈം പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി $2,000 പേ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മന്ത്ലി EMIs പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി അടയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫീസ് വന്ന് $8,000 ആണ്. എല്ലാം നിങ്ങൾ വൺ ടൈം ആയിട്ടാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 10% സ്കോളർഷിപ്പ് കൊടുക്കും. അപ്പം $7,200 മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി, വൺ ടൈം പേയ്മെന്റ് ആണെങ്കിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് അഭിഷേക്, നല്ലൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരും ചെറിയൊരു സമയത്തിൽ എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് അവർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്കെ, താങ്ക് യു.